വെൽക്കം ടു മൈ ചാനൽ ഒണ്ടാരിയോ മലയാളി. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തായിരുന്നു. പക്ഷേ ഞാൻ ജസ്റ്റ് ഒരു ഇത്ര മാത്രമേ ഇവിടെ തുടങ്ങുള്ളൂ. നല്ല തണുപ്പുണ്ട്, നല്ല സ്നോയിങ്ങും ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ രാത്രി തൊട്ട് പെയ്യണതാണ്. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് കണ്ടത് നിങ്ങളെ പോയി കണ്ടു. ഓക്കെ, നല്ല സ്നോയിങ് ഒക്കെ തുടങ്ങി. ഇവിടെ ഫുൾ സ്ലീപ്പറായി ഇതാണ് നമ്മുടെ ചെക്കിങ്. അവിടെ കാണുന്ന ലൈറ്റ് എന്ന് പറയുന്ന ഒരു ട്രക്ക് സ്റ്റോപ്പാണ്. ശരിക്കും ആക്ച്വലി ഞാൻ അവിടെ നിന്നാൽ മതിയായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഞാൻ ഓടിച്ചിങ് വന്നു. നല്ല ഒഴിഞ്ഞു കിടക്കുന്നൊരു സ്ഥലമാണ്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ നല്ല സ്നോയിങ് ആണ്. നമ്മുടെ ഡെലിവറി ലൊക്കേഷൻ തൊട്ടപ്പുറത്തെ ഗേറ്റഡ് ആണ്. അപ്പം ഞാൻ ഇതിൻ്റെ സ്ട്രീറ്റ് വ്യൂ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ സ്ട്രീറ്റ് വ്യൂ നോക്കുമ്പോൾ കാണുക. സോ ഞാൻ വിചാരിച്ചത് ഓപ്പൺ ആണ്. തൊട്ടപ്പുറത്ത് ട്രക്ക് സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്നു. ഇപ്പോൾ സ്നോയിങ് തുടങ്ങി. ഇനി എനിക്ക് ട്രക്ക് അതിൻ്റെ ഉള്ളിലേക്ക് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. ഇനി എടുത്ത് പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അത്രയ്ക്ക് ടൈറ്റാണ്. പിന്നെ പ്രത്യേക കാണുന്ന പുള്ളി വന്നിട്ട് ഗേറ്റ് തുറന്നു, പക്ഷെ നമുക്കിത് ഇവിടെ പോകാൻ പറ്റില്ല. കാരണം ഇവിടെ കേട്ടോ എൻ്റെ കാല് ഇത്രയും പോയ അവസ്ഥയുണ്ട്. സോ ഇവിടെ ക്ലിയർ ചെയ്യും. ക്ലിയർ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വണ്ടി എടുക്കുള്ളൂ, ഇല്ലാതെന്നെങ്കിൽ ഇവിടെ സെക്ടി കിടക്കുള്ളൂ. പക്ഷേ പുള്ളി ഇപ്പം വണ്ടി കൊണ്ട് വന്നിട്ടത് മാറ്റും.
സോ നമ്മൾ ഉള്ളിൽ കയറിയിട്ടുണ്ട്. എൻ്റെ മുന്നിൽ വേറെ വണ്ടി ഉണ്ട്. ഏകദേശം അവിടെ കണ്ടായിട്ടാണ് നമ്മുടെ ഡോക്ക് വന്നേക്കണേ. പക്ഷെ മുന്നിൽ ബ്ലോക്കാണ്. അവരിപ്പോഴും ഈ സ്നോയും സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാം. ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് അവസ്ഥ റോഡിൻ്റെ. പിന്നെ വേറെ കാര്യം കാണിച്ചു തരാം. ഈ സൈഡ് വൈപ്പർ ക്ലീൻ ആവുന്നുണ്ട്, ആ സൈഡ് ക്ലീൻ ആവുന്നില്ല. നോക്കിയോണേ കേട്ടോ, ഇവിടെ ഇപ്പോഴും വെള്ളം ഇങ്ങനെ ഇരിക്കുക. അത് ക്ലീൻ ആവണേല്ല. ഉള്ളിലല്ല വെള്ളം, പുറത്ത് തന്നെയാണ്. കാരണം വെച്ചാൽ നമ്മുടെ ഈ വൈപ്പറൊക്കെ ഫ്രീസായിട്ട് പിടിക്കാത്തതാണ്. ഇനി അത് പുറത്തിറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊട്ടിക്കഴിഞ്ഞാൽ കുറേയൊക്കെ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കണതൊക്കെ പോവും. പിന്നെ അതിൽ കുഴപ്പമുണ്ടാവില്ല. അപ്പം നമ്മൾ പക്ഷേ അവിടെ ബാക്കപ്പ് അടിച്ചിട്ട് കഴിഞ്ഞാൽ പോകുമ്പോൾ എല്ലാം ക്ലിയർ ആക്കി പോയാൽ മതി. ഇവിടെ കൈസ് എടുത്തു. സോ ഡോക്കിലോട്ട് നമ്മൾ ബാക്കപ്പ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഡോർ ഇറക്കണം. നല്ല ടാസ്ക് ആയിരുന്നു ഇവിടെ അടിക്കാൻ. കാരണം ഈ സ്നോയിൽ കൂടെ ഒരു രക്ഷയില്ല. അയ്യോ രണ്ടിലോട്ടാണ് നമ്മൾ അടിക്കുന്നത്. സോ ഇപ്പം തന്നെ റെഡായിട്ടുണ്ട്. നമ്മൾ ബാക്കപ്പ് അടിച്ചു. പിന്നെ ലോക്ക് ആവുന്ന സാധനമാണ് ഇത്. അത് റെഡ് മീൻസ് ലോക്ക് ആയിരുന്നു. അപ്പം അവർ ഓൾറെഡി ലോക്ക് ചെയ്തു. അതായത് ഈ സംഭവം ഇടാൻ പോവാണ്. സൗണ്ട് കേൾക്കുന്നതെന്ന് അറിയില്ല. പിന്നെ അതാ ഈ ലോക്ക്. ഇതിപ്പോൾ നമ്മുടെ ട്രെയിലറിൻ്റെ ലോക്ക് ചെയ്തേക്കാണ്. വണ്ടി പോക്കില്ല. പക്ഷേ ഇവിടുത്തെ സ്നോയും തണുപ്പെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. ഇവിടെ കൂടുതലും ഫ്ലാറ്റ് ബെഡ്സാണ് വരുന്നത്. എന്നും ഇങ്ങനത്തെ സംഭവങ്ങൾ, നമ്മുടെ പഴയ ഫ്ലാറ്റ് ബെഡ്. സോ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്നിട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് പിക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് കുറേ ട്രക്സ് നിർത്തിയിട്ടുണ്ട്. അത് നോക്കിയാലും കാണാം. അവിടെ ബർഗർ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കഴിക്കുക എന്ന് വിചാരിക്കും. പക്ഷെ അതല്ല നമ്മൾ കഴിക്കുന്നത്. ചെറുപയറും രണ്ട് ചപ്പാത്തിയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇത് കഴിക്കാം. Thank you.
സോ ഓൺ റൂട്ടിൽ നിന്ന് ഒരു ചായയൊക്കെ വാങ്ങി. ഇവിടെയൊക്കെ സ്നോ തന്നെയാ. പിന്നെ ഏകദേശം ഈ സൈഡിൽ ഫുൾ ട്രക്സ് പാർക്കിങ് ഫുള്ളായിരുന്നു. പിന്നെ അവിടെ റോഡിലാണ് ഞാൻ ഇട്ടിട്ട് വന്നേക്കണേ. വന്ന വണ്ടിയാ, നമ്മുടെ വണ്ടിയില്ല. ആകെ പൈസ പിടിച്ചിരിക്കുന്നു നമ്മുടെ ദൈവ. അപ്പം നമ്മളെ വിൻ്ററിൽ വണ്ടി ഓടിക്കാന്ന് പറയുന്നത്, ഇപ്പം ട്രക്ക് പോയിട്ട് കാറ് തന്നെ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നിങ്ങൾ കണ്ടു, പിന്നെ മേജർ ആക്സിഡൻസ് കണ്ടതും ട്രക്സാണ്. ഇപ്പം അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്, നമ്മൾ ഈ ഒരു അവസ്ഥയിൽ വണ്ടി ഓടിക്കാന്ന് പറയണത്. കാരണം സ്നോ സ്റ്റോം ആയിരുന്നു, അതായത് കാറ്റുണ്ടാവും, പിന്നെ സ്നോ ഉണ്ടാവും, നല്ല ഹെവി സ്നോ ആയിരുന്നു. ഇങ്ങോട്ട് 15 ടു 20 സെൻറ്റിമീറ്റർ നിങ്ങൾ
അവൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ, അവൻ്റെ ആ കാലൊക്കെ മുങ്ങി പോയി. കാരണം ആ തിക്നെസ്സിലാണ് സ്റ്റോ വന്ന് വീണത്. അപ്പം വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ആ വണ്ടി ആക്സിഡൻ്റ് ആയതൊക്കെ ഇന്നലെ രാത്രിയാണ്. കാരണം അപ്പം ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല, നമ്മൾ ക്ലീൻ ചെയ്തിട്ടാണ് പോണേ. അപ്പം മോസ്റ്റ്ലി നമ്മളെന്താ പറയുക, ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് പാർട്ടികളും കൂടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വീഡിയോസ് എടുത്തിട്ടത്. അത് തന്നെ കോൺവാൾ ടു ടൊറണ്ടോ, അതായത് ഏകദേശം 450-500 കിലോമീറ്റേഴ്സിൽ മാത്രം എനിക്ക് എടുക്കാൻ പറ്റിയ ഒരു ആക്സിഡൻ്റ് ആണ്. ജസ്റ്റ് ഒരു ഇന്നലത്തെ സ്നോ സ്റ്റോം കൊണ്ട്. ബാക്കി യു എസിൽ കുറേ ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ബാക്കി ഇവിടുന്ന് അങ്ങോട്ട് വെസ്റ്റ് സൈഡിലോട്ട് 401 ആക്സിഡൻ്റ് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള പാർട്ടികളും ഉണ്ട്. പുതിയ പുതിയ ഇൻഫർമേഷൻസും പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമ്മൾ ഇനി വരുന്നതാണ്. അപ്പം എന്താ പറയുക, എന്തെങ്കിലും കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യുക, പിന്നെന്താ പറയുക സപ്പോർട്ട് ചെയ്യുക. അപ്പം എന്താ പറയുക, എല്ലാവർക്കും എൻ്റെ വീഡിയോസ് കണ്ട എല്ലാവർക്കും താങ്ക്സ്.